നമസ്കാരം. ഉണ്ണി ഉറങ്ങുറങ്ങുണ്ണി, അമ്മ പാടാം രാരി രാരം. നാളെ പുലർക്കാലം എത്തും, നമ്മൾ ഇന്ത്യതൻ സ്വാതന്ത്ര്യമാകും. ഇത് ദേശസ്നേഹിയായ ഒരു അമ്മ തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാടുന്ന ഒരു താരാട്ടുപാട്ടാണ്. ഈ താരാട്ടിൽ നിന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ചരിത്രത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രമായ, വെറും 23 വർഷം മാത്രം നീണ്ടുനിന്ന ജീവിതം കൊണ്ട് അനേകം തലമുറകളെ പ്രചോദിപ്പിച്ച് പുഞ്ചരിക്കുന്ന മുഖവുമായി ഈ കുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് കൊല മരത്തിലേക്ക് നടന്നെടുത്ത ധീര രക്തസാക്ഷിയായ ഭഗത് സിംഗിന്റെ പ്രയാണം ആരംഭിച്ചത്. ഇന്നത്തെ കുട്ടികൾ ജനിക്കുന്നതിനു മുമ്പ് അടിമത്വത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും അനേക ധീരദേശ സ്നേഹികളുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമാണ് നാം ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്നും ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം. ഈ സമര നായകന്മാരെല്ലാം അവരുടെ ബാല്യത്തിൽ മുള പൊട്ടിയ ദേശ സ്നേഹത്തിൽ നിന്നുമാണ് ഉരുവായതെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെയാണ് കുട്ടികളിൽ ദേശസ്നേഹം വളർത്തിയെടുക്കുന്നതിന്റെ ആവശ്യകത. സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാർ ചവച്ചൂറ്റിയ ഒരു തേജസ്സില്ലാത്ത ശരീരം മാത്രമായിരുന്ന നമ്മുടെ ഭാരതം ഇന്ന് വികസിത രാഷ്ട്രമാകാനുള്ള കുതിപ്പിലാണ്. അതിന് ഇച്ഛാശക്തിയും കർമ്മശേഷിയും ഉള്ള ഒരു ജനതയെ രാഷ്ട്രത്തിന് ഇന്ന് ആവശ്യമാണ്. ഇത് കണ്ടറിഞ്ഞ യതിവര്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഭാരതത്തിന് ഫുട്ബോൾ കളിക്കുന്ന ചുണക്കുട്ടികളെ ആവശ്യമാണെന്ന് സ്വാമിജി പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങി ദേശീയ സ്നേഹം തുളുമ്പുന്ന ദേശീയ പ്രതിജ്ഞ അതര വ്യായാമമായി കുട്ടികളെ കൊണ്ട് ആവർത്തിക്കുമ്പോൾ ആന്ധ്രപ്രദേശ് സ്വദേശിയായ പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ മനസ്സും ശരീരവും ഏകാഗ്രമാക്കുവാനും സ്വാതന്ത്ര്യ സമര തീച്ചുളയിൽ സമര സേനാനികൾക്ക് ആവേശവും ഊർജവും പകരുവാൻ കുറിച്ചിട്ട ഈ വരികളിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ ദേശീയതയുടെ ആഴം തിരിച്ചറിയുവാൻ അന്നത്തെയും ഇന്നത്തെയും രാഷ്ട്രീയ കോമരങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലജ്ജാകരമായ അവസ്ഥ. അതിരുകളില്ലാത്ത ആവേശത്തിനു വേണ്ടി സിനിമ കാണുവാൻ തിയേറ്ററിൽ എത്തുന്ന യുവതലമുറയെ ദേശീയ ഗാനം കേൾപ്പിക്കണമെന്നും ആദരസൂചകമായി എഴുന്നേറ്റു നിൽപ്പിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിടുമ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ദേശീയത ഏതു രീതിയിൽ അലേടിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ രാഷ്ട്രത്തിന്റെ നിധികളാണ്. വികസിക്കുന്ന രാഷ്ട്രത്തിന്റെ വികാസത്തിന് ആക്കം നൽകുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് ദേശാഭിമാനവും ദേശസ്നേഹവും ദേശത്തോടുള്ള ആത്മാർത്ഥതയും കാത്തുസൂക്ഷിക്കേണ്ടത് ഏതൊരു കുട്ടിയുടെയും കടമയാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സമകാലികമായി രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യസുരക്ഷയെ തകർക്കുന്നു. രാജ്യം കലാപഭൂമിയായി തീരുന്നു. ഛിദ്രശക്തികൾ ആരാധനാലയങ്ങൾ പോലും ശവപ്പറമ്പാക്കി തീർക്കുന്നു. ഇവിടെയാണ് അഖണ്ഡ ഭാരതത്തിന്റെ ആത്മാവാണെന്ന് കുട്ടികൾ അറിയേണ്ടത്. ഓരോ വിദ്യാർത്ഥിയുടെയും സർവതോന്മുഖമായ വികാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. ഉത്തമ വിദ്യാർത്ഥികളായി വളർന്നാലേ നാളെ അവർ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഉത്തമ പൗരന്മാരായി വളരുകയുള്ളൂ. പ്രവാസികൾക്ക് നാടിനോടുണ്ടാകുന്ന ഒരു തരം കാൽപ്പനികമായ ഗൃഹാതുരതയ്ക്കപ്പുറം രാഷ്ട്ര നിർമ്മിതിയിലോ അതിന്റെ ഉന്നമനത്തിനോ വേണ്ടി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവരാണ് നമ്മിൽ ബഹുഭൂരിപക്ഷവും. രാജ്യത്ത് അഴിമതികൾ നടക്കുമ്പോൾ, കർഷകർ ആത്മഹത്യ നടത്തുമ്പോൾ, ആണവ കരാറുകൾ ഒപ്പിടുമ്പോൾ, അതിർത്തിയിൽ വെടിയേറ്റ് സൈനികർ മരണപ്പെടുമ്പോൾ, വികാര പ്രകടനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്ററുകളായി മാത്രം ഒതുക്കുമ്പോൾ എന്ത് ദേശസ്നേഹമാണ് നാം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്? ദേശസ്നേഹം സർക്കാർ ചെലവിൽ സർക്കാർ മേൽനോട്ടത്തിൽ നടക്കുമ്പോൾ, ഓരോ സർക്കാരിന്റെ ഒരു അജണ്ടയ്ക്കും അനുസരിച്ച് ദേശസ്നേഹം മാറുമ്പോൾ എന്തായിരിക്കണം നമ്മളുടെ കുട്ടികളുടെ രാജ്യസ്നേഹത്തിന്റെ അളവുകോൽ? രാജ്യത്തിന്റെ പൊതുമുതൽ സംരക്ഷിക്കുവാനും വെള്ളവും വൈദ്യുതിയും പാഴാക്കാതെ ഉപയോഗിക്കുവാനും പാർശ്വവത്കൃത സമൂഹത്തെ സംരക്ഷിക്കുവാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ ജീവിക്കുവാനും കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. ജനനി ജന്മഭൂമീശ്വ സ്വർഗീകരീയസി. അതെ, ജന്മഭൂമി ജനനിയാണ്, അത് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ്. നന്ദി.